ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ബെൻസി. നമ്മുടെ ചാനൽ നെയിം ഹെൽപ് മീ ലോഡ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒന്നാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ, പലരും തേങ്ങ പൊട്ടിച്ചെടുക്കുമ്പോൾ അത് നല്ലപോലെ കിട്ടാറില്ല, മൂന്നോ നാലോ പാർട്ടൊക്കെ ആയി പോവും, അല്ലെങ്കിൽ കൊപ്ര പോലെ ഇളകി വരും. അപ്പോൾ ഈ തേങ്ങ കഴന്നു പോകാതെ എന്നാ ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത്. ഇനി വേറെ വാക്കുണ്ടോന്നറിയില്ല. അതായത് ചിരട്ടയിൽ നിന്നും ഇളകി വീഴുന്നത്, അല്ലെങ്കിൽ ഏറ്റക്കുറച്ചിൽ ഇല്ലാതെ കറക്റ്റായി എങ്ങനെ പൊട്ടിച്ചെടുക്കാമെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാകുന്ന രീതിയിൽ തന്നെ ഞാൻ പറഞ്ഞു തരാം. ഈ തേങ്ങ പൊട്ടിക്കാൻ എടുക്കുന്നതിന് മുമ്പേ ഒരു 5 മിനിറ്റ് ഇതുപോലെ വെള്ളത്തിൽ ഇടുക. തേങ്ങ ഫുൾ വെള്ളത്തിൽ മുങ്ങിക്കിടക്കണം. ഒത്തിരി ഉണങ്ങിയ തേങ്ങയാണെങ്കിൽ ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഇങ്ങനെ ഇടേണ്ട ആവശ്യം വരികയില്ല. പിന്നെ ഇങ്ങനെ വെള്ളത്തിലിട്ടാൽ മറ്റൊരു ഗുണമെന്ന് പറയുന്നത്, നമ്മൾ ഈ തേങ്ങ ചിരകുമ്പോൾ അതിൻ്റെ പുറത്തുള്ള ചകിരി അല്ലെങ്കിൽ അതിൻ്റെ നാരൊന്നും ഈ ചിരകിയ തേങ്ങയിൽ വീഴില്ല. അങ്ങനെ ഗുണമുണ്ട്. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. 4-5 മിനിറ്റ് കഴിഞ്ഞ് ഈ തേങ്ങ എടുത്ത് ഇത് കണ്ടോ, നിങ്ങൾക്കൊക്കെ അറിയാം തേങ്ങയ്ക്ക് 3 കണ്ണുണ്ട്. അതിൽ ഈ വലിയ കണ്ണ്, ഈ ചുമന്ന റൗണ്ടിൽ കാണുന്നതാണ് വലിയ കണ്ണ്. നമ്മൾ തേങ്ങ കടയിൽ നിന്ന് വാങ്ങുമ്പോഴും നല്ല തേങ്ങയാണോ എന്നറിയാൻ ഈ വലിയ കണ്ണൊന്ന് പ്രസ് ചെയ്ത് നോക്കണം. അത് പ്രസ് കൊള്ളുന്നു എങ്കിൽ ആ തേങ്ങ നല്ലതല്ല. പ്രസ് ആകാത്ത നല്ല കട്ടിയായിട്ടുള്ള തേങ്ങയാണ് നല്ലത്. ചെറുതായിട്ട് അതിൻ്റെ ആ മേൽഭാഗം സ്കിൻ ചെറുതായിട്ടൊന്നും മാറിപ്പോവും, അത് പ്രശ്നമില്ല. പക്ഷെ മൊത്തത്തിൽ ഞങ്ങൾ കൊള്ളുന്നെങ്കിൽ അത് നല്ല തേങ്ങയല്ല. അപ്പോൾ ഈ വലിയ കണ്ണിൻ്റെ നേരെ കാണുന്ന വരതേ കണ്ടോ, ഞാൻ ഈ ചുമന്ന ലൈൻ ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി അടയാളം ഇട്ടതാണ്. അതാണ് മെയിൻ വര. ഈ കണ്ണിൻ്റെ നേരെ കാണുന്ന ഈ വരയുടെ നടുഭാഗത്ത് അടിച്ചാൽ മാത്രം മതി, ഒറ്റയടിക്ക് തന്നെ തേങ്ങ ദേ ഇതുപോലെ കറക്റ്റായി കിട്ടും. ഒരു ഭാഗം കുറഞ്ഞോ കൂടിയോ കഴന്നോ മൂന്നോ നാലോ പാർട്ടായി പോകുകയോ ഒന്നുമില്ല, നല്ല എളുപ്പമാണ്. അധികം ഉണങ്ങാത്ത തേങ്ങ, അതായത് പച്ചത്തേങ്ങയാണെങ്കിൽ ഇങ്ങനെ വെള്ളത്തിലിട്ടില്ല എങ്കിലും പ്രശ്നമില്ല. ഞാൻ സാധാരണ തേങ്ങ പൊട്ടിക്കാൻ എടുക്കുമ്പോൾ ഒറ്റയടിക്ക് ഇത് പൊട്ടിയില്ല എങ്കിൽ ഉടൻ മനസ്സിലാകും ഇത് പൊട്ടില്ല. നല്ലപോലെ ഉണങ്ങിയതിൻ്റെ തേങ്ങ, ഈ ഉണങ്ങിയ തേങ്ങയിൽ അടിക്കുമ്പോൾ ഉള്ള സൗണ്ട് തന്നെ വ്യത്യാസമാണ്, അത് നമുക്ക് മനസ്സിലാവും അടിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ആ സമയത്ത് ഞാനത് വെള്ളത്തിലിട്ടിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുത്ത് പൊട്ടിക്കുക ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇനി ഇതൊന്ന് ട്രൈ ചെയ്യണം. തേങ്ങ ഒരിക്കലും നന്നായി പൊട്ടിച്ചിട്ടില്ലാത്തവർ പ്രത്യേകിച്ച് ഇത് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കണം. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് ഇടുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമ്മുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാത്തവർ പുതിയ അപ്ഡേറ്റ്സിനായി ലൈക്ക് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ മറക്കരുത്, അത് പലർക്കും സഹായമാകും. ലിങ്ക് ഇനിയും കിട്ടാത്തവർക്കായി ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് ഇടുന്നുണ്ട്. അപ്പോൾ ഉടൻ നിങ്ങളുടെ പ്രിയപ്പെട്ട അടുത്ത വീഡിയോയുമായി വരാം. ബൈ. ഗോഡ് ബ്ലെസ് യു.